ലോകം വലിയൊരു ഭീഷണിയിലാണ്, യുദ്ധഭീഷണിയിൽ. റഷ്യ ഉക്രൈൻ യുദ്ധം ഉടനെ എന്ന ഖ്യാതി കൊടുമ്പിരി കൊള്ളുമ്പോൾ പുതിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രയേലിൽ എവിടെയും ആക്രമണം നടത്താൻ ശേഷിയുള്ള പുതിയ മിസൈൽ ഇറാൻ പുറത്തിറക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളും രഹസ്യ അന്വേഷണ സംഘവുമുള്ള ഇസ്രയേലിനെ എങ്ങനെ ഇറാൻ തകർക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ പാലസ്തീനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെ നേരിടാൻ പുറത്തിറക്കിയ ഇസ്രയേലിന്റെ ബ്രഹ്മാസ്ത്രത്തെ അയൺ ഡോം എന്നാണ് അറിയപ്പെടുന്നത്. അതിർത്തി കടക്കും മുൻപേ ശത്രുക്കളുടെ മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനം. ഇക്കഴിഞ്ഞ സംഘർഷകാലത്ത് പലസ്തീൻ ഇസ്രയേലിന് നേർക്കു തൊടുത്തത് 2500 മിസൈലുകളാണ്. എന്നാൽ ഇതിൽ 1/3 പോലും അതിർത്തി കടന്ന് ഇസ്രയേലിൽ പതിച്ചില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായും ഉയരുന്ന ചോദ്യമാണ് ഇറാന്റെ ഈ മിസൈൽ എത്രത്തോളം ശക്തമാണെന്നത്. ഖൈബർ ബെസ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലിന് ഇറാനും സമീപ മേഖലകളിലുള്ള US ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടേ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിന് 1400 km റേഞ്ചുള്ള പുതിയ മിസൈൽ ഖര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അപാരമായ കൃത്യതയുള്ള മിസൈലിന് ഏതു മിസൈൽ കവച സംവിധാനങ്ങളെയും കീഴടക്കാനുള്ള ശേഷിയുണ്ടെന്നും ഇറാൻ പറയുന്നു. പൂർണ്ണമായും തദ്ദേശീയമായാണ് മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇറാൻ സൈനാധിപനായ മുഹമ്മദ് ബാഗേരി മിസൈലിനെ വളരെ തന്ത്രപ്രധാനവും ലോങ് റേഞ്ച് ഉള്ളതുമായ മിസൈൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ ശത്രുക്കൾക്ക് ശക്തിയുടെ ഭാഷ മാത്രമേ മനസ്സിലാകൂ എന്ന മുഖവരയോടെയാണ് മിസൈൽ പുറത്തിറക്കപ്പെട്ടത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം 1000 km ആണ്. മധ്യപൂർവ്വ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് വ്യക്തമാക്കുന്നു. 750 km റേഞ്ചുള്ള ഖയാം, 1760 km റേഞ്ചുള്ള ഖദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. എന്നാൽ ഇവയെ വെല്ലുന്ന കൃത്യതയാണ് പുതിയതായി പുറത്തിറക്കിയ മിസൈലിനുള്ളത്. ഇറാൻ ആണവ കരാറിനെക്കുറിച്ച് ഓസ്ട്രിയൻ തലസ്ഥാനം വിയന്നയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ മിസൈലിന്റെ പുറത്തിറക്കൽ നടന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇസ്രയേലും ഇറാനും തമ്മിൽ 30 സൗഹൃദം നിലനിന്നിരുന്നു. സോവിയറ്റുകളുമായി അകൽച്ചയും US അടുത്ത ബന്ധവും പുലർത്തിയിരുന്ന ഷാ ഭരണകൂടമായിരുന്നു ഈ ബന്ധത്തിന് കാരണം. 1979 ഇറാനിൽ ഭരണമാറ്റം നടന്ന ശേഷം നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടെങ്കിലും ഇറാഖുമായുള്ള യുദ്ധസമയത്ത് ഇസ്രയേൽ ഇറാൻ ആയുധ സഹകരണം നൽകിയിരുന്നു. അതിർത്തിയോ നയതന്ത്ര മേഖലകളോ പങ്കിടുന്നില്ലെന്നും ഇന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ കലുഷിതമാണ്. ഒരപ്രഖ്യാപിത ശീതയുദ്ധം തന്നെ ഇറാനും ഇസ്രയേലിനും ഇടയിൽ ഉണ്ടെന്ന് രാജ്യാന്തര പൊളിറ്റിക്സ് വിദഗ്ധർ പറയുന്നു. നാഡൻസ് ഉൾപ്പെടെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളിൽ നടന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റും ഇറാനെതിരെ ആഹ്വാനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഞാൻ ലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരള കൗമുദി ന്യൂസ് YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക.